നമസ്കാരം. നമ്മുടെ ക്ലാസ് അരിത്തമെറ്റിക് സീക്വൻസസ് അഥവാ സമാന്തര ശ്രേണികളുടെ അവസാന ഭാഗമാണ്. മറ്റ് 20 ഭാഗങ്ങളും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവയുടെ എല്ലാം ഒരു ക്യാപ്സ്യൂൾ വീഡിയോ ആണ് ഈ ക്ലാസ്. വളരെ ശ്രദ്ധയോടുകൂടി അവസാന ഭാഗം വരെ കാണുക. നമുക്കറിയാം അരിത്തമെറ്റിക് സീക്വൻസസ് എന്ന് പറഞ്ഞാൽ നിശ്ചിത സംഖ്യാക്രമത്തിൽ വരുന്ന ഒരു ശ്രേണിയാണ്. ഇവിടെ ഞാനൊരു സീക്വൻസ് എഴുതിയിട്ടുണ്ട്. ഈ സീക്വൻസിന്റെ സംഖ്യകളെ നമ്മൾ പറയുന്ന പേരാണ് പദങ്ങൾ അല്ലെങ്കിൽ ടേംസുകൾ എന്ന് പറയും. അപ്പം ഈ സംഖ്യകൾക്ക് അല്ലെങ്കിൽ ഈ ടേംസുകൾക്ക് ഓരോ പൊസിഷൻ ഉണ്ടായിരിക്കും അല്ലെ. പൊസിഷൻ ഒന്നാമത് രണ്ടാമത് മൂന്നാമത് എന്നിങ്ങനെ പൊസിഷൻ ഉണ്ടായിരിക്കും. ആ പൊസിഷൻ നമ്മൾ പറയുന്നത് X1, X2, X3 എന്നിങ്ങനെയാണ്. അവിടെ 1, 2, 3 എന്ന് പറയുന്നത് ഈ ശ്രേണിയുടെ പദങ്ങളുടെ പൊസിഷൻ ആണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്ര പദങ്ങൾ എടുക്കുന്നുവോ, അതായത് ലാസ്റ്റ് പദത്തെ, ഇവിടെ ഞാൻ 10 ടേംസ് വരെ എഴുതിയിട്ടുണ്ട്, അതായത് 10-ാമത്തെ പദം വരെയാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 30 ആണ്. അപ്പൊ എത്രാമത്തെ പദം വരെ എന്ന് പറയുന്നത് എക്സ് എൻ വെച്ചിട്ടാണ്. അപ്പൊ എൻ എന്ന് പറയുന്നത് പദത്തിന്റെ പൊസിഷനെയാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ശ്രേണി അരിത്തമെറ്റിക് സീക്വൻസിലാണോ എന്ന് നമുക്ക് അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് അടുത്തടുത്ത രണ്ട് പദങ്ങൾ എടുക്കുക. അപ്പൊ ഞാനിവിടെ 12-ഉം 9-ഉം ആണ് എടുക്കുന്നത്. 12-ഉം 9-ഉം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് നോക്കുക. നമ്മൾ ഡിഫറൻസ് എപ്പോഴും നോക്കുന്നത് മുന്നിലുള്ള പദത്തിൽ നിന്ന് പിന്നിലുള്ള പദം ലെസ് ചെയ്തിട്ടാണ്. അതായത് 12-9 അല്ലാതെ 9-12 എന്നല്ല. അപ്പൊ 12-9=3 ആണ്. ഈ 3 തന്നെയാണോ വേറെ രണ്ട് അടുത്തടുത്ത പദങ്ങൾ എടുത്ത് നോക്കിയാൽ കിട്ടുന്നത് നോക്കുക. 18-15 ഇവിടെയും ആൻസർ 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 3 എന്ന് പറയുന്ന നമ്പർ ആണോ ഈ ടേംസിൽ ആഡ് ചെയ്ത് വരുന്നതെന്ന് നോക്കുക. അപ്പൊ 3+3 6 ആണ്. 6+3 9 9+3 12. അപ്പൊ 3 എന്ന് പറയുന്ന നമ്പർ ആണ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നത്. അപ്പൊ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഈ 3 പൊതുവായിട്ടുള്ള ഈ വ്യത്യാസം ഈക്വൽ ആയിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വ്യത്യാസത്തെ നമ്മൾ പറയുന്ന പേരാണ് കോമൺ ഡിഫറൻസ്. അതായത് ഒരു ശ്രേണിയിൽ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതു വ്യത്യാസം തുല്യമായിട്ട് വരികയാണെങ്കിൽ, അതെങ്കിൽ ഈക്വലായിട്ട് വരികയാണെങ്കിൽ ആ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ധാരാളം അരിത്തമെറ്റിക് സീക്വൻസിന് എക്സാമ്പിൾ നമുക്കറിയാം. അതായത് എണ്ണൽ സംഖ്യകൾ, നാച്ചുറൽ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകള്, ഈവൻ നമ്പേഴ്സ് ഇരട്ട സംഖ്യകള്, മൾട്ടിപ്പിൾസ് ഓഫ് നമ്പേഴ്സ് അതായത് നമ്പേഴ്സിന്റെ ഗുണിതങ്ങള്, ഇതെല്ലാം എതിൽ വരുന്നതാണ്, അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് വരുന്നതാണ്. ഈ ശ്രേണിയിലെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് X2-X1 അല്ലെങ്കിൽ X3-X2 അല്ലെങ്കിൽ X4-X3 എന്നിങ്ങനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് കാണുന്നത്. ഇനി നമുക്ക് ഈ ശ്രേണിയിൽ ഒന്നാമത്തെ പദവും അവസാനത്തെ പദവും ഉൾപ്പെടെ മൊത്തം എത്ര പദങ്ങൾ ഉൾപ്പെടുന്നു എന്നറിയണം. അതിനു വേണ്ടിയിട്ട് ആദ്യത്തെ പദവും അവസാനത്തെ പദവും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് 30-3 ഡിഫറൻസ് എടുത്തതിന് ശേഷം കോമൺ ഡിഫറൻസ് എത്ര തവണ ഇവിടെ ആവർത്തിച്ചു വരുന്നു എന്നറിയുക അല്ലെ. അതായത് അതിന്റെ എണ്ണം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എത്ര തവണ ആവർത്തിച്ചു വരുന്നു എന്നറിയാൻ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 3 ആണ് അല്ലേ. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ പദവും അവസാനത്തെ പദവും ഉൾപ്പെടെ എത്ര പദങ്ങൾ ഈ ശ്രേണിയിൽ വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും. ഇവിടെ എക്സ് എൻ എന്ന് പറയുന്നതാണ് 30 അല്ലെ. X(n-3) എന്ന് പറയുന്നത് X1 ആണ്. X1 ÷ കോമൺ ഡിഫറൻസ് +1. നോക്കാം നമുക്ക് 30-3 എത്രയാണ്? 27 ÷ 3 +1 = 27 ÷ 3 9 + 1 = 10 ആണ് അല്ലേ. അപ്പൊ 10 നമ്പറുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ. ഇനി നമുക്ക് കോമൺ ഡിഫറൻസ് 1 ആയിട്ട് വരുന്ന ഒരു സമാന്തര ശ്രേണിയില് നമ്മൾ ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് കൊടുക്കണ്ട.
xn minus x1 plus 1 മതി അതായത് ആദ്യ പദത്തിന്റെ അവസാന പദത്തിന്റെയും ഡിഫറൻസ് എടുത്തിട്ട് അതിനോടൊപ്പം 1 ആഡ് ചെയ്താൽ മതി കാരണം എല്ലാ നമ്പറിന്റെയും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 1 ആണ് ഈ ശ്രേണിയിൽ x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അല്ലേ x2 എന്ന് പറയുന്നത് സെക്കൻഡ് ടേം ആണ് ഈ സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേമിനോടൊപ്പം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു വരികയാണ് അപ്പോൾ കോമൺ ഡിഫറൻസിന് നമുക്ക് d എന്ന് പറയുന്ന ലെറ്റർ കൊടുക്കുകയാണെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് f plus d ആണ് അല്ലേ x 3 എന്ന് പറയുന്നത് f plus 2 ടൈംസ് ആയിരിക്കും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ f plus 2d ആയിരിക്കും x 4 എന്ന് പറയുന്നത് f plus 3d ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ഈ ശ്രേണി പോകുന്നത് അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് പൊസിഷനെയും കോമൺ ഡിഫറൻസിനെയും കണക്ട് ചെയ്ത് അതിന്റെ റിലേഷൻ ഒന്ന് നോക്കാം അതായത് ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ഇവിടെ ഇല്ല അല്ലെ സീറോ ആണ് ഇവിടെ കോമൺ ഡിഫറൻസും പൊസിഷനായിട്ട് കണക്ട് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിലേഷൻ എന്ന് പറയുന്നത് ടു മൈനസ് വൺ ആയിരിക്കും അല്ലെ അതായത് പൊസിഷനിൽ നിന്ന് നമ്മൾ വൺ ലെസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം വന്നു എന്ന് നമുക്ക് അറിയാം അതായത് ഇവിടുത്തെ പൊസിഷനിൽ നിന്ന് വൺ ലെസ് ചെയ്താൽ കോമൺ ഡിഫറൻസ് എത്ര പ്രാവശ്യം വന്നു രണ്ട് പ്രാവശ്യം അപ്പൊ ഇവിടുത്തെ പൊസിഷനിൽ നിന്ന് അതായത് ഫോർ മൈനസ് വൺ ലെസ് ചെയ്താൽ ഇവിടെ കോമൺ ഡിഫറൻസ് ആവർത്തിച്ചു വന്നിരിക്കുന്നത് മൂന്ന് തവണയാണെന്ന് നമുക്ക് അറിയാം അങ്ങനെയെങ്കിൽ ഈ ശ്രേണി ഇങ്ങനെ പോവുകയാണെങ്കിൽ എക്സ് എൻ അല്ലെ അതായത് അവസാന പദത്തിലെത്തുമ്പോൾ അവിടെ നമ്മൾ എന്ത് ടേം കാണാനായിട്ട് എങ്ങനെയായിരിക്കും ഫസ്റ്റ് ടേമിന്റെ കൂടെ അല്ലെ ഫസ്റ്റ് ടേം പ്ലസ് അതായത് എന്നിൽ നിന്ന് ഒന്ന് ലെസ് ചെയ്ത് വരുന്ന നമ്പറിനോടൊപ്പം ആണ് നമ്മൾ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് അതായത് എൻ മൈനസ് വൺ ഇഞ്ചു ഡി ആയിരിക്കും അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ശ്രേണിയിലെ ടെൻത്ത് ടേം നമുക്ക് അറിയണം നമുക്ക് അറിയാം ടെൻത്ത് ടേം എത്രയാണ് തേർട്ടി ആണ് അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ അത് കറക്റ്റ് ആയിട്ട് കിട്ടുമോ എന്ന് നോക്കാം അതായത് എക്സ് ടെൻ ആണ് നമുക്ക് അറിയേണ്ടത് നോക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ത്രീ ആണ് ത്രീ പ്ലസ് എൻ മൈനസ് വൺ അതായത് ടെൻ മൈനസ് വൺ ഇഞ്ചു ഡി ഡി ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ത്രീ ആണ് ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് നയൻ ഇഞ്ചു ത്രീ ഇസ് ഈക്വൽ ടു ത്രീ പ്ലസ് നയൻ ഇഞ്ചു ത്രീ ട്വന്റി സെവൻ ഇസ് ഈക്വൽ ടു തേർട്ടി ആണ് അപ്പം ശരിയാണല്ലോ അതേ കണക്ക് ഹൺഡ്രഡ് ടേമോ നമുക്ക് അറിയണം എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ടേം ത്രീ പ്ലസ് ടെൻ മൈനസ് വണ്ണിന് പകരം ഹൺഡ്രഡ് മൈനസ് വൺ കൊടുക്കുക അതായത് നയൻറ്റി നയൻ ഇൻറ്റു ത്രീ അതായത് ഇവിടുത്തെ ഹൺഡ്രഡ് ടേം നമുക്ക് അറിയാനായിട്ട് ഇതിൽ എക്സ് എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എക്സ് ഹൺഡ്രഡ് ആയിരിക്കും അല്ലെ അതായത് എക്സ് ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് അതായത് എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ത്രീ പ്ലസ് ഹൺഡ്രഡ് മൈനസ് വൺ നയൻറ്റി നയൻ ആണ് അല്ലെ നയൻറ്റി നയൻ ഇൻറ്റു ത്രീ അതായത് ത്രീ പ്ലസ് നയൻറ്റി നയൻ ഇൻറ്റു ത്രീ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി സെവൻ ആണ് ഇസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് ആയിരിക്കും അപ്പൊ ഈ രീതിയിൽ ഒരു ശ്രേണിയിലെ എത്രാമത്തെ പദം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം അതായത് എന്ത് ടേം എന്ന് പറയുന്നത് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ആണ് ഇവിടെ എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡിയിൽ നിന്ന് നമ്മൾ മറ്റൊരു ഇക്വേഷനും പഠിച്ചിട്ടുണ്ട് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നത് അപ്പം ഈ ഒരു ഇക്വേഷനിലൂടെ നമുക്ക് ഹൺഡ്രഡ് ടേം കണ്ടുപിടിക്കണം അപ്പൊ നോക്കാം അതായത് ഇവിടെ എഫ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ത്രീ ആണ് കോമൺ ഡിഫറൻസും ത്രീ ആണ് കണ്ടുപിടിക്കേണ്ടത് എൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അതായത് നൂറാമത്തെ പദമാണ് നമുക്ക് കാണേണ്ടത് അങ്ങനെയെങ്കിൽ ഡി ഡി ത്രീ ഇഞ്ചു എൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പ്ലസ് എഫ് ത്രീ മൈനസ് ത്രീ അല്ലെ കോമൺ ഡിഫറൻസും ത്രീ ആണ് അതായത് ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ആണ് പ്ലസ് ത്രീ മൈനസ് ത്രീ സീറോ ഇസ് ഈക്വൽ ടു ത്രീ ഹൺഡ്രഡ് അപ്പം ഇവിടുത്തെ നൂറാമത്തെ പദം ഏതാണ് ത്രീ ഹൺഡ്രഡ് ആണ് അപ്പൊ ഈ രണ്ട് ഇക്വേഷനും തുല്യമാണ് ഈ രണ്ട് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത് ടേം ആണ് എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഓർ ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമ്മള് അരിത്തമെറ്റിക് സീക്വൻസിന് പൊതുവായിട്ടൊരു ആൾജിബ്രിക് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട് എ എൻ പ്ലസ് ബി ആണ് അതായത് ഇവിടെ എ എൻ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് എ പ്ലസ് ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അങ്ങനെയെങ്കിൽ
ഈ ശ്രേണിയുടെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ നമുക്ക് എഴുതണം. അതായത് ഏതൊരു സമാന്തര ശ്രേണി ആയാലും അതിന്റെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ എ എൻ പ്ലസ് ബി എന്ന രീതിയിലായിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതായത് എ എന്ന് പറയുന്ന കോമൺ ഡിഫറൻസ് അല്ലേ, എ ഈസ് ഈക്വൽ ടു ഇവിടെ അപ്പൊ എന്തായിരിക്കും, കോമൺ ഡിഫറൻസ് ത്രീ ആയിരിക്കും. അതായത് ത്രീ പ്ലസ് ബി നമുക്ക് കണ്ടെത്തണം. അപ്പൊ ത്രീ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇവിടെ ത്രീ ആണ്. അതായത് ബി ഈസ് ഈക്വൽ ടു ത്രീ മൈനസ് ത്രീ ഈക്വൽ ടു സീറോ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിങ്ങോട്ട് അപ്ലൈ ചെയ്യാം. എ എൻ പ്ലസ് ബി ഇവിടെ എ ത്രീ എൻ പ്ലസ് ബി എന്ന് പറയുന്നത് സീറോ ആണ്. അതായത് ത്രീ എൻ എന്നതാണ് ഈ ഒരു ശ്രേണിയുടെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം എന്നുള്ളത്. അപ്പൊ ഇവിടെ എന്നിന് ഏത് നമ്പർ ഇട്ട് കൊടുത്താലും ആ ടേം എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൺഡ്രഡ് ടേം ആണെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ ത്രീ ഇൻറ്റു ഹൺഡ്രഡ് കൊടുക്കുക അല്ലെ. ത്രീ ഇൻറ്റു ഹൺഡ്രഡ് കൊടുത്താൽ ത്രീ ഹൺഡ്രഡ് ആണ് ഇവിടുത്തെ ഹൺഡ്രഡ് ടേം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ടേം എന്നുള്ളത് മൂന്ന് രീതിയിൽ നമുക്ക് കണ്ടെത്താം. ഏതൊക്കെ, എഫ് പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി, ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി, എ എൻ പ്ലസ് ബി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസിന്റെ എന്ത് ടേം കണ്ടെത്താം. ഇവിടെ കൂടുതലും നിങ്ങൾ ചെയ്യാൻ എളുപ്പമായിട്ട് തോന്നുന്നത് എനിക്ക് ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി ആയിരിക്കും. അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് എന്ത് ടേം കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ ഒരു സമാന്തര ശ്രേണിയുടെ ആൾജിബ്രേക്ക് എക്സ്പ്രഷൻ ചോദിച്ചാലും ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത രണ്ട് പദങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തന്നിരുന്നാലും നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. ഇവിടെ അഞ്ചാമത്തെ ടേം ആണ് അല്ലെ, എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് ഫോർ എക്സ് ഫൈവ് അല്ലെ. എക്സ് ഫൈവ് നമുക്ക് തരികയാണ് ഫിഫ്റ്റീൻ. അടുത്ത ഒരു ടേം എടുക്കാം എക്സ് ടെൻ എന്നത് തേർട്ടി ആണ്. ഇങ്ങനെ രണ്ട് ടേമുകൾ തരികയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. അതായത് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതായത് തേർട്ടി മൈനസ് ഫിഫ്റ്റി, നമ്മൾ ഈ ടേമുകളുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ മുന്നിലുള്ള പദം വേണം ആദ്യം എഴുതാൻ, അല്ലാതെ ഫിഫ്റ്റി മൈനസ് തേർട്ടി എന്ന് എഴുതി വെക്കരുത്. മുന്നിലുള്ള പദത്തിൽ നിന്ന് വേണം പിന്നിലെ പദം ലെസ് ചെയ്യാനായിട്ട്. അതായത് തേർട്ടി മൈനസ് ഫിഫ്റ്റി, അപ്പൊ തേർട്ടിയുടെ പൊസിഷൻ ഏതാണ്, ടെൻ ആണ്. ടെൻ മൈനസ് ഫിഫ്റ്റീന്റെ പൊസിഷൻ ഫൈവ് ആണ്. അപ്പൊ ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടാം അല്ലെ. ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ്. അതായത് നമുക്ക് നോക്കാം തേർട്ടി മൈനസ് ഫിഫ്റ്റീൻ എത്രയാണ്, ഫിഫ്റ്റീൻ ആണ്. ഫിഫ്റ്റീൻ ബൈ ടെൻ മൈനസ് ഫൈവ് ഫൈവ് ആണ്, ഈസ് ഈക്വൽ ടു ത്രീ ആണ്. ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് ഈസ് ഈക്വൽ ടു ത്രീ. അതായത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലെ. പൊസിഷൻ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു കോമൺ ഡിഫറൻസ് ആണ്. ഇനി നമുക്കിവിടെ ടേം ഡിഫറൻസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പൊസിഷൻ ഡിഫറൻസും കോമൺ ഡിഫറൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായത് പൊസിഷൻ ഡിഫറൻസ് ഇൻറ്റു കോമൺ ഡിഫറൻസ് ആണ് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ്. അതായത് ഫൈവ് ഇൻറ്റു ത്രീ ആണ് ഫിഫ്റ്റീൻ എന്നുള്ളത്. ഇനി നമുക്ക് പൊസിഷൻ ഡിഫറൻസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആണ്. അതായത് ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, അതായത് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ ഈക്വൽ ടു എന്ത് കിട്ടും, ഫൈവ് കിട്ടുന്നത് പോലെ ടേം ഡിഫറൻസിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പൊസിഷൻ ഡിഫറൻസും കിട്ടും. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലുണ്ടെങ്കിൽ ഇതിനകത്ത് ഏതില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സമാന്തര ശ്രേണിയിലെ എന്ത് ടേം കണ്ടുപിടിക്കാനായിട്ട് ഒരു പദവും കോമൺ ഡിഫറൻസും തന്നാൽ മതി. അതിൽ നിന്ന് നമുക്ക് ആൾജിബ്രേക്ക് എക്സ്പ്രഷനും കണ്ടുപിടിക്കാം. അതായത് ഇവിടെ എക്സ് ഫൈവ് ആണ് തരുന്നത് ഫിഫ്റ്റീൻ എന്നുള്ളത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസും തന്നിട്ടുണ്ട് ത്രീ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ആൾജിബ്രേക്ക് എക്സ്പ്രഷനും കണ്ടുപിടിക്കണം. എന്ത് ടേം, അതായത് ഹൺഡ്രഡ് ടേം നമുക്ക് കണ്ടെത്തണം. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം നൂറാമത്തെ പദം കണ്ടുപിടിക്കാം. അപ്പൊ നൂറാമത്തെ പദം എന്ന് പറയുന്നത് ഈ ഫിഫ്റ്റീൻത് പൊസിഷനിൽ നിന്ന് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തു ഹൺഡ്രഡിലെത്തുമെന്ന് നോക്കുക. ഹൺഡ്രഡ് മൈനസ് ഫൈവ് ആയിരിക്കും അല്ലെ, അതായത് നയൻറ്റി ഫൈവ് ടൈംസ് ആയിരിക്കും. തൊണ്ണൂറ്റി അഞ്ച് പ്രാവശ്യം ആയിരിക്കും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസിനെ നയൻറ്റി ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ. നയൻറ്റി ഫൈവ് ഇൻറ്റു
സമാന്തര ശ്രേണിയിൽ നിന്ന് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഉണ്ടാക്കാനും നമ്മൾ മനസ്സിലാക്കി.
ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ഇവിടെ എഴുതുന്നത്. അതായത് നാച്ചുറൽ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ ആണ് അല്ലേ. അതായത് എന്ത് ടേം, ഹൺഡ്രഡ് ടേം എത്ര എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും, ഹൺഡ്രഡ് ആയിരിക്കും അതിന്റെ ആൻസർ. ഇവിടെ ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ടു എൻ മൈനസ് വൺ ആണ്. നിനക്ക് ഈവൻ നമ്പേഴ്സ് ഉണ്ട്, അതായത് ഇരട്ട സംഖ്യകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ടു എൻ ആണ്. അതായത് ടു എൻ തന്നെയാണ് ടുവിന്റെ മൾട്ടിപ്പിൾസിന്റെയും ആൾജിബ്രിക് എക്സ്പ്രഷൻ. സ്ക്വയേഴ്സ് അതായത് വർഗങ്ങളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ അഥവാ ബീജഗണിത രൂപം എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. അതായത് ഏത് നമ്പറാണോ പറയുന്നത് ആ നമ്പറിന്റെ സ്ക്വയർ ആയിരിക്കും അവിടുത്തെ ടേം എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾസ് ഓഫ് നമ്പേഴ്സ്, അത് ടു ആണെങ്കിൽ ടു എൻ ആയിരിക്കും, ത്രീയുടെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ത്രീ എൻ, ഫോറിന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഫോർ എൻ, ഫൈവിന്റെ ആണെങ്കിൽ ഫൈവ് എൻ, അങ്ങനെയായിരിക്കും മൾട്ടിപ്പിൾസ് ഓഫ് നമ്പേഴ്സിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ പോകുന്നത്. അടുത്തത് ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാൻ പോവുകയാണ്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ മൂന്ന് പദങ്ങളുടെ തുക എപ്പോഴും അതിന്റെ മിഡിൽ നമ്പറിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുന്നതായിരിക്കും അല്ലേ. അതായത് നമുക്കിവിടെ മൂന്ന് നമ്പർ എടുക്കാം, സിക്സ് നയൻ ട്വൽവ് എന്നുള്ളത്. അതായത് സിക്സ് പ്ലസ് നയൻ എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ, ഫിഫ്റ്റീൻ പ്ലസ് ട്വൽവ് ട്വന്റി സെവൻ ആണ്. അതായത് ട്വന്റി സെവൻ എന്ന് പറയുന്നത് നയൻ ഇൻറ്റു ത്രീ ആണ് അല്ലെ, നയൻ ഇൻറ്റു ത്രീ ആണ്. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്ത് വരുന്ന മൂന്ന് പദങ്ങളുടെ തുക എന്ന് പറയുന്നത് മിഡിൽ നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ത്രീ എക്സ് ആയിരിക്കും. ഇനി ഈ സമാന്തര ശ്രേണിയിലെ അഞ്ച് പദങ്ങളാണ്, അടുത്തടുത്ത് വരുന്ന അഞ്ച് പദങ്ങൾ എടുക്കുകയാണെങ്കിൽ അവയുടെ തുക ഫൈവ് എക്സ് ആയിരിക്കും. അപ്പം അഞ്ച് നമ്പർ വരുമ്പോൾ മിഡിലിലെ നമ്പർ വരും, ആ മിഡിൽ നമ്പറിനെ ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏഴ് നമ്പർ ആണെങ്കിൽ സെവൻ എക്സ് ആയിരിക്കും. ഒരു സമാന്തര ശ്രേണിയിലെ അടുത്തടുത്തുള്ള പദങ്ങൾ മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ ഒറ്റ സംഖ്യകളിലാണെങ്കിൽ ആ പദങ്ങളുടെ തുക കാണാൻ മിഡിൽ നമ്പറിനെ, അതായത് മധ്യപദത്തെ ആ പദങ്ങളുടെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ ത്രീ ആണെങ്കിൽ ത്രീ എക്സ്, ഫൈവ് ആണെങ്കിൽ ഫൈവ് എക്സ് എന്നിങ്ങനെ. ഇനി ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ, അതായത് പദങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യകളിലാണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പൊ നമുക്ക് നാല് സംഖ്യകൾ എടുക്കാം, സിക്സ് നയൻ ട്വൽവ് ഫിഫ്റ്റീൻ. അപ്പൊ ഇവിടെ നമുക്ക് മിഡിൽ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പൊസിഷൻ അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് തുക കണ്ടുപിടിക്കാം. പൊസിഷന്റെ തുക തുല്യമായിട്ട് വരുന്ന പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതായത് ഇവിടുത്തെ പൊസിഷൻ തുല്യമായിട്ട് വരുന്നത് ഒന്നാമത്തെയും നാലാമത്തെയും പൊസിഷൻ ഫൈവ് ആണ്, അതുപോലെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പൊസിഷന്റെ തുക ഫൈവ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ഫൈവിൽ വരുന്ന ആ പദങ്ങളുടെ തുകയും തുല്യമായിരിക്കും. അതായത് സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ, സിക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഈസ് ഈക്വൽ ടു ട്വന്റി വൺ ആണ്. അതുപോലെ നയൻ പ്ലസ് ട്വൽവ് ഈസ് ഈക്വൽ ടു ട്വന്റി വൺ ആണ് അല്ലെ. അപ്പൊ ട്വന്റി വൺ പ്ലസ് ട്വന്റി വൺ ഫോർട്ടി ടു ആയിരിക്കും ഈ നാല് പദങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത്. സമാന്തര ശ്രേണികളുടെ മറ്റൊരു പ്രത്യേകത നോക്കാം. അതായത് ഇവിടെ തുടർച്ചയായ പദങ്ങൾ മൂന്ന് അഞ്ച് ഏഴ് എന്നിങ്ങനെ ഒറ്റ സംഖ്യകളിൽ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും പദങ്ങളുടെ തുകയുടെ പകുതിയായിരിക്കും മിഡിൽ നമ്പർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരു മൂന്ന് സംഖ്യകൾ എടുക്കാം, അടുത്തടുത്ത മൂന്ന് സംഖ്യകൾ ത്രീ സിക്സ് നയൻ എന്നിങ്ങനെയാണെങ്കിൽ നയൻ പ്ലസ് ത്രീ അല്ലെ ട്വൽവ് ആണ് ബൈ ടു, അതിന്റെ ഹാഫ്. ഹാഫ് എന്ന് പറയുന്നത് എന്താണ്, സിക്സ് ആണ് അല്ലെ. അതായത് എ ബി സി എന്നിങ്ങനെ ഈ നമ്പറുകൾ എടുക്കുകയാണെങ്കിൽ എ പ്ലസ് സി ബൈ ടു എന്ന് പറയുന്നത് ബി ആയിരിക്കും അല്ലെ. ഇനി നമുക്ക് തിരിച്ചും പറയാം, എങ്ങനെയാണ് മിഡിൽ നമ്പറിന്റെ ഡബിൾ ആയിരിക്കും ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക. അതായത് സിക്സ് എന്ന് പറയുന്ന നമ്പറിന്റെ ഡബിൾ ആണ് നയൻ പ്ലസ് ത്രീ എന്ന് പറയുന്നത്. ഇനി നമുക്കിവിടെ അഞ്ച് നമ്പറുകൾ എടുത്തു നോക്കാം. അതായത് ത്രീ സിക്സ് നയൻ ട്വൽവ് ഫിഫ്റ്റീൻ വരെ എടുത്തു നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റീൻ പ്ലസ് ത്രീ എന്ന് പറയുന്നത് എയ്റ്റീൻ ആണ്. എയ്റ്റീന്റെ പകുതിയാണ് എത്ര, നയൻ എന്ന് പറയുന്നത്. അതായത് നയൻ എന്ന് പറയുന്നതിന്റെ ഡബിൾ ആണ് ആദ്യത്തെയും അവസാനത്തെയും നമ്പറിന്റെ തുക, അതായത് എയ്റ്റീൻ. ഏഴ് പദങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ട്വന്റി വണ്ണും ത്രീയും വരും. അതായത് ട്വന്റി വൺ പ്ലസ് ത്രീ ട്വന്റി ഫോർ, ട്വന്റി ഫോറിന്റെ ഹാഫ് ആണ് മിഡിലിലെ നമ്പറായ ട്വൽവ് എന്ന് പറയുന്നത്. ഈ ട്വൽവിന്റെ ഡബിൾ ആയിരിക്കും ആദ്യത്തെ അവസാനത്തെ സംഖ്യകളുടെ തുക, അതായത് ട്വന്റി ഫോർ.
ഈ മെത്തേഡിലൂടെയൊക്കെ നമുക്ക് ഒരു 100 പദങ്ങളുടെയോ 500 പദങ്ങളുടെയോ ഒക്കെ തുക ചോദിച്ചാൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ടേംസിന്റെ സമ്മ് 2-3 ആൾജിബ്രിക് എക്സ്പ്രഷനിലൂടെ നമുക്ക് കണ്ടെത്താം. ഒന്നാമത്തെ മെത്തേഡ് നോക്കാം. എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 പ്ലസ് ബി എൻ. ഈ ശ്രേണിയിലെ ആദ്യത്തെ 50 പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതായത് 3 ആണ്. എൻ 50 ആണ്. എ പ്ലസ് ബി ആണ് ഫസ്റ്റ് ടേം അല്ലെ. അങ്ങനെയെങ്കിൽ ബി ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എ എന്ന് പറയുന്നത് ഡി ആണ്. എഫ് മൈനസ് ഡി ആണ്, അതായത് 3-3 ഈസ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ നമ്പറുകൾ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക. 3 ഇൻറ്റു എൻ 50 by 2 plus 0 into 50 is equal to 3 into 50 into 51 2551 50 ആണ് by 2 plus 0 into 50 0 is equal to 3 into 2550 by 2 1275 plus 0 ഇല്ലേ. അപ്പൊ അതായത് 3 into 1275 is equal to 3825 ആണ് ഇതിന്റെ ആൻസർ. അതായത് ഈ ശ്രേണിയിലെ ആദ്യത്തെ 50 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 3825 ആണ്. എ ഇക്വേഷൻ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 പ്ലസ് ബി എൻ. ഇനി നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. അതായത് എൻ ബൈ 2 ഇൻറ്റു എക്സ് എൻ പ്ലസ് എക്സ് 1. എക്സ് എൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്, എക്സ് 1 ഫസ്റ്റ് ടേം ആണ്. ഇവിടെ ഡി കോമൺ ഡിഫറൻസ് 3, എൻ 50 ആണ്, എക്സ് 1 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ എക്സ് എൻ നമുക്കിവിടെ കണ്ടുപിടിക്കണം. അതായത് എക്സ് എൻ കണ്ടുപിടിക്കണം, അതായത് എന്ത് ടേം 50th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡി എൻ പ്ലസ് എഫ് മൈനസ് ബി ആണ് ഈസ് ഈക്വൽ ടു ഡി കോമൺ ഡിഫറൻസ് 3 ഇൻറ്റു എൻ 50 പ്ലസ് എഫ് മൈനസ് ബി, അതായത് 3-3 is equal to 3 into 50 150 plus 3-3 0 ആണ്. അതായത് എക്സ് എൻ എന്ന് പറയുന്നത് 150 ആണ്. ഈ നമ്പർ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എൻ എന്ന് പറയുന്നത് 50 by 2 into എക്സ് എൻ 150 പ്ലസ് എക്സ് 3 is equal to 50 by 2 25 into 153 is equal to 3825 ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് നോക്കാം. ഇവിടെ എൻ ബൈ 2 into 2f plus n-1 into d ആണ്. എഫ് ഫസ്റ്റ് ടേം 3 ആണ്, കോമൺ ഡിഫറൻസ് 3 ആണ്, എന്ന് പറയുന്നത് 50 ആണ്. അപ്പൊ 50 പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണേണ്ടത്. എക്സ് എൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ ചെയ്യാം. അതായത് എൻ ബൈ 2 50 by 2 into 2f 2 into f 3 പ്ലസ് എൻ മൈനസ് 50 minus 1 into d കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 25 into 2 into 3 6 plus 50 minus 1 49 into 3 is equal to 25 into 6 plus 49 into 3 147 is equal to 25 into 147 plus 6 153 ആണ്. ഇസ് ഈക്വൽ ടു 3825 ആണ്. അപ്പൊ മൂന്ന് മെത്തേഡുകൾ നമ്മൾ ഈ കണക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് സിമ്പിൾ ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ ഫോളോ ചെയ്യാം. ഈ മൂന്ന് ഇക്വേഷനിൽ നിന്ന് അരിത്മെറ്റിക് സീക്വൻസിന്റെ പദങ്ങളുടെ തുകയ്ക്ക് പൊതുവായ ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്. അതായത് എ എൻ സ്ക്വയർ പ്ലസ് ബി എൻ എന്നതാണ്. ഇവിടെ ഡി ഈസ് ഈക്വൽ ടു 2a ആണ്, അതായത് കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു 2a ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. 1 മുതൽ തുടർച്ചയായ എണ്ണ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1/2. അതുപോലെ ആദ്യം മുതലുള്ള ഇരട്ട സംഖ്യകളുടെ, അതായത് ഈവൻ നമ്പേഴ്സിന്റെ തുക കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് എൻ ഇൻറ്റു എൻ പ്ലസ് 1. ഓഡ് നമ്പേഴ്സ് അഥവാ ഒറ്റ സംഖ്യകളുടെ, ആദ്യം മുതലുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണുന്ന ഇക്വേഷൻ ആണ് എൻ സ്ക്വയർ എന്ന് പറയുന്നത്.
അതായത് 1, 3, 5, 7 എന്നിങ്ങനെയുള്ള ഈ ശ്രേണിയിൽ ഈ പദങ്ങളുടെ തുക എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം 1, 3 + 1, 4, 4 + 5, 9, 9 + 7, 16 എന്നിങ്ങനെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ 1, 4, 9, 16 എന്നുള്ളതെല്ലാം പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അതുകൊണ്ടാണ് n സ്ക്വയർ വന്നിരിക്കുന്നത്. തുകയുടെ പദങ്ങളും തുകയുടെ പദങ്ങളിൽ നിന്നും അതിന്റെ പദങ്ങളും നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ഇവിടെ 4, 10, 16 എന്നിങ്ങനെ തുടങ്ങുന്ന ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് തയ്യാറാക്കണം. അതിൽ നിന്നും ഈ പദങ്ങളുടെ തുകകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തയ്യാറാക്കണം. അതിനുശേഷം നിന്ന് ഈ പദങ്ങളുടെ തുകകളുടെ പദങ്ങളുടെ ശ്രേണിയും തയ്യാറാക്കണം. ഈ ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തയ്യാറാക്കാൻ നമുക്ക് 3 ഇക്വേഷൻ നമുക്കറിയാം. അതായത് 3 ആൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എഫ് പ്ലസ് എൻ മൈനസ് 1 × d, dn + f - d, പിന്നെ ഒരെണ്ണുന്നത് പൊതുവായിട്ടുള്ളതാണ് an + b എന്നുള്ളത്. അപ്പൊ ഞാനിവിടെ an + b ആണ് എടുക്കുന്നത്. ഇതിൽ ഏത് ഇക്വേഷനും എടുക്കാം, എന്നിന്റെ സ്ഥാനത്ത് n തന്നെ കൊടുത്താൽ മതി. ഇവിടെ a എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അതായത് 10 - 4 = 6 ആണ്. b = f - d ആണ്, അതായത് a + b ആണ് ഫസ്റ്റ് ടേം. അപ്പൊ b എന്ന് പറയുന്നത് f - a ആയിരിക്കും, അതായത് f - b = ഫസ്റ്റ് ടേം 4, 4 - d എന്ന് പറയുന്നത് 6 ആണ്, = -2 ആണ്. എയുടെ സ്ഥാനത്ത് 6n + -2 ആണ്, അതായത് 6n + -2. അപ്പൊ ഈ ശ്രേണിയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 6n - 2 ആണ്. ഇവിടെ നിന്നുകൊണ്ട് എന്ത് ടേം, ഏത് ടേം ചോദിച്ചാലും നമുക്ക് അറിയാൻ പറ്റും. അതായത് 100 ടേം ചോദിക്കുകയാണെങ്കിൽ 6 × 100 - 2 ആയിരിക്കും. ഇനി നമുക്കറിയേണ്ടത് ഈ പദങ്ങളുടെ തുകകളുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. പദങ്ങളുടെ തുകയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ തയ്യാറാക്കാനായിട്ട് 3 മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. a · n · n+1/2 + bn ഇട്ട് ചെയ്യാം, എന്നിന്റെ സ്ഥാനത്ത് n തന്നെ കൊടുക്കുക, ബാക്കി ഓരോന്നിനും നമ്പറുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്ത മെത്തേഡ് n/2 × xn + x1 ആണ്. അടുത്ത മെത്തേഡ്, അതായത് എക്സ് എൻ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ n/2 × 2f + n - 1 × d. ഈ 3 ഇക്വേഷനിൽ നിന്നും പൊതുവായിട്ട് ഒരു ആൾജിബ്രിക് എക്സ്പ്രഷൻ ഉണ്ട്, an² + bn ആണ്. അപ്പൊ ഈ രീതിയിലാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, an² + bn. ഇവിടെ 2a ആണ് d എന്ന് പറയുന്നത്, അതായത് കോമൺ ഡിഫറൻസ്. അപ്പൊ a = d/2 ആയിരിക്കും, അതായത് d ഇവിടെ 6 ആണ്, 6/2 = 3. a + b = ഫസ്റ്റ് ടേം ആണ്, അങ്ങനെയെങ്കിൽ b = f - a ആണ്. ഇവിടുത്തെ a എന്ന് പറയുന്നത് 3 ആണ്, അതായത് 4 - 3 = 1. അപ്പൊ നമുക്ക് ഈ നമ്പർ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടുത്തെ a എന്ന് പറയുന്നത് 3 ആണ്, 3n² + b 1n ആണ് അല്ലെ. അതായത് 3n² + n എന്നുള്ളതാണ് ഈ ശ്രേണിയുടെ പദങ്ങളുടെ തുകയുടെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്നുള്ളത്. ഇനി 3n² + n എന്ന ആൾജിബ്രിക് എക്സ്പ്രഷനിലൂടെ നമുക്ക് ഇതിന്റെ പദങ്ങളുടെ തുകയുടെ ശ്രേണി കണ്ടെത്താം. അതായത് n-നെ 1, 2, 3 എന്ന് പറയുന്ന നമ്പേഴ്സ് ഇട്ട് കൊടുത്ത് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് 3n² + n, നമ്മൾ n-നെ 1 കൊടുക്കുകയാണെങ്കിൽ 3 × 1² + 1 = 3 × 1² 3 ആണ്, 3 + 1 = 4. 4 ആണ് ഫസ്റ്റ് ടേം. അടുത്ത 3 × 2² + 2 = 3 × 2² 2² 4 4 × 3 12 12 + 2 14 ആണ്. അടുത്ത 3 × 3² + 3 = 3 × 3² 3² 9 ആണ്, 9 × 3 = 27 27 + 3 = 30 ആണ്. അപ്പൊ ഇവിടുത്തെ ശ്രേണി നമുക്ക് എങ്ങനെ തയ്യാറാക്കാം, 4, 14, 30 എന്നിങ്ങനെ തയ്യാറാക്കാം. ഫസ്റ്റ് ടേം 4, 4 + 10 = 14, 14 + 16 = 30 എന്നിങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. അരിത്മെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കിക്കൊണ്ട് ടെക്സ്റ്റിലെ പ്രോബ്ലംസ് എല്ലാം തനിയെ ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പൊ ക്വസ്റ്റ്യൻസിലെ നമ്പേഴ്സുകൾ മാറ്റി മാറ്റി അത് പ്രാക്ടീസ് ചെയ്യുക.
ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.